ഭവൻ, ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വല്ല ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാധ്യം പ്രധാന വാർത്തകൾ. രോഗികളോട് ഹൃദയമില്ലാത്ത നടപടിയുമായി പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജ്. ബൈപ്പാസ് ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ട് 6 മാസത്തിലധികമാകുന്നു. നിർധനരായ രോഗികളടക്കം സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്നു. അപകടങ്ങൾക്ക് അറുതിയില്ല. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ ചെറുകുന്ന കോവപ്പുറത്ത് നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് അപകടം. അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്ക്. എഴുതാം പ്രതീക്ഷയുടെ താളുകളിൽ സ്നേഹാക്ഷരങ്ങൾ. രാമന്തളിയിലെ പ്രതീക്ഷ ബഡ്സ് സ്കൂളിലെ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ പ്രതീക്ഷ നോട്ട്ബുക്കുകൾ ഒരുങ്ങുന്നു. പ്രതീക്ഷയെ വളർത്തിയെടുത്തതിനു പിന്നിൽ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും. സ്പോർട്സിൽ ആരെയും അതിശയിപ്പിക്കുന്ന മൾട്ടി ടാലന്റ് കായിക മികവിനുള്ള ലോക റെക്കോർഡ് നേടി കരിവള്ളൂർ സ്വാമിമുക്കിലെ പ്രമീള. കരിവെള്ളൂർ പാലക്കുന്നിൽ കണ്ടലിന്റെ കഥ പറഞ്ഞ ദിവാകരനും വിഷരഹിത പച്ചക്കറികളുടെ രുചി വിളമ്പി KBR കണ്ണേട്ടനും. വാർത്തകൾ വിശദമായി. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ രോഗികളുടെ ജീവന് പുല്ലുവില. 6 മാസത്തോളമായി ഇവിടെ ബൈപ്പാസ് ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ട്. ഗത്യന്തരമില്ലാതെ ഒട്ടേറെ രോഗികൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്നു. കൂടുതൽ ദുരിതത്തിലായത് നിർധനരായ രോഗികൾ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സാധാരണക്കാരന്റെ ജീവന് യാതൊരു വിലയും നൽകുന്നില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇവിടെ തിയേറ്റർ, ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ടതിനാൽ, അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടതിനാൽ 6 മാസത്തിലേറെയായി ബൈപ്പാസ് ശസ്ത്രക്രിയകൾ നടക്കുന്നില്ല. സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടാകുന്ന വലിയ ബില്ലുകൾ താങ്ങാൻ കഴിയാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരാണ് ഈ ആതുരാലയത്തെ ആശ്രയിക്കുന്നത്. അവർക്കാണ് ഈ ദുരിതം നേരിട്ടിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾക്കായുള്ള ബൈപ്പാസ് സർജറി നടക്കുന്ന ഏക സർക്കാർ മെഡിക്കൽ കോളേജാണ് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. ഇവിടെ മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള രോഗികളും എത്താറുണ്ട്. ദിനേന 4-ലധികം ബൈപ്പാസ് സർജറികൾ നടന്നയിടത്താണ് 6 മാസമായി ഒരൊറ്റ ശസ്ത്രക്രിയ പോലും നടക്കാതിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ നല്ല രീതിയിൽ പരിയാരം മെഡിക്കൽ കോളേജും ബാംഗ്ലൂർ നാരായണ ഹൃദയാലയവുമായി സംയുക്തമായി കൊണ്ട് ഹാർട്ടിന്റെ സംബന്ധമായ എല്ലാ ചികിത്സാ രീതികളും നടത്തിപ്പോകുന്ന ഒരു ആശുപത്രിയായിരുന്നു പരിയാരം മെഡിക്കൽ കോളേജ്. എന്നാൽ ഇപ്പോൾ ഏതാണ്ട് മാസങ്ങളോളമായി ഈ ഹൃദയാലയിൽ ബൈപ്പാസ് സർജറി നടക്കുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്, അതിൻ്റെ മാനേജ്മെൻറ്റ് പറയുന്നത് അല്ലെങ്കിൽ ഡോക്ടർമാർ പറയുന്നത്, ഇവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററുകൾ അതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്, അത് പൂട്ടിയിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. നിരവധി പേഷ്യൻറ്റിനെ മറ്റുള്ള ഹോസ്പിറ്റലുകളിലേക്ക് അയക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്നത്. ഞാൻ തന്നെ നിരവധി രോഗികളുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസുകളുമായി ഈ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാ കേസുകളും ആദ്യ പരിശോധന കഴിഞ്ഞ ഉടനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കും മറ്റ് മെഡിക്കൽ കോളേജിലേക്കും റെഫർ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഈ നമ്മുടെ പരിയാരത്ത് കണ്ടുവരുന്നത്. നമുക്കറിയാം, മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് തന്നെ ഒരു റെഫറൻസ് സെൻ്ററാണ്. ആ കോളേജിൽ നിന്ന് മറ്റ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഭീമമായ ഒരു തുകയാണ് ഈ ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണക്കാരനെ നേരിടേണ്ടി വരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഏതാണ്ട് മാസം, എനിക്ക് തോന്നുന്നു ഏതാണ്ട് 6 മാസത്തിലധികമായി ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മെയിൻ്റനൻസ് വർക്കുമായി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടും ഇത്തരം ചികിത്സാ രീതികൾ ഇവിടെ നിന്ന് നിർത്തിവെച്ചിട്ടാണുള്ളത്. അത് അടിയന്തരമായി പരിഹരിക്കാൻ ആരോഗ്യവകുപ്പും അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരും തയ്യാറാവണം.
ശസ്ത്രക്രിയകൾക്കായി ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നത് നിരവധി പേരാണ്. കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ഉള്ളത് കാരണം നൂറുകണക്കിന് ആളുകൾ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തുന്നത്. സ്വകാര്യ ആശുപത്രിയിലെ ഭാരിച്ച ബില്ലുകൾ ഇവരെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല. ഇൻഷുറൻസ് പദ്ധതികൾ ഇല്ലാത്തവർക്ക് പോലും താങ്ങാവുന്ന ചെലവ് മാത്രമേ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആകാറുള്ളൂ. എന്നാൽ ഇവരുടെയൊക്കെയും പ്രതീക്ഷ ഇപ്പോൾ അസ്തമിച്ചിരിക്കുകയാണ്. കാർഡിയോളജി വിഭാഗത്തിൽ ബൈപ്പാസ് ശസ്ത്രക്രിയ കണ്ണൂർ, കാസർഗോഡ്, അതുപോലെ വയനാട്, കോഴിക്കോട് ജില്ലകളിൽ നിന്നും ഒരുപാട് ആളുകൾ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ഹൃദയ ശസ്ത്രക്രിയക്ക് വരുമ്പോൾ ബൈപ്പാസ് സർജറി നടക്കാതെ നിരവധി രോഗികളാണ് മടങ്ങിപ്പോകുന്നത്. പല ഹോസ്പിറ്റലിലേക്കാണ് മടങ്ങിപ്പോകുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ അധികാരികളും മറ്റും രോഗികളെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. ഭീമമായ തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് രോഗികൾ ലോണെടുത്തും മറ്റും ഇതിൻ്റെ പേരിൽ രോഗികൾക്ക് പ്രയാസം അനുഭവിക്കുന്നത്. കാരണം എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന് പറഞ്ഞ് അടച്ചിട്ട ഓപ്പറേഷൻ തിയേറ്ററുകളുടെ പണി ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ വലിയ ഒരു അനാസ്ഥ തന്നെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. 6 മാസത്തിലധികമായി ഇവിടെ ബൈപ്പാസ് സർജറി നടക്കുന്നില്ല. ഇവിടെ സാധാരണക്കാരുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാസർഗോഡ് നമുക്കറിയുന്നത് പോലെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇല്ലാത്തതുകൊണ്ട് കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ആളുകൾ മുതൽ ഇവിടെയാണ് ഒരു ആശാ കേന്ദ്രം എന്ന രീതിയിലേക്ക് ഇവിടത്തേക്കാണ് എത്തിച്ചേരുന്നത്. പക്ഷേ അവർക്കൊന്നും ഇവിടെ നിന്ന് ബൈപ്പാസ് സർജറിയോ മറ്റ് കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് ഇവരെയൊക്കെയും റെഫർ ചെയ്യുന്നത്. പക്ഷേ മാസങ്ങളോളം അവിടെ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന രോഗികൾ വേറെയും ഉള്ളതുകൊണ്ട് ഇവിടുത്തെ രോഗികൾക്ക് എത്രമാത്രം പരിഗണന അവിടെ ലഭിക്കുമെന്ന് പറയാൻ കഴിയുകയില്ല. ബൈപ്പാസ് സർജറി ലഭിക്കാതെ മരണത്തിലേക്ക് പോലും പോകുന്ന അവസ്ഥയിലേക്കാണ്, ഏറ്റവും ഗുരുതരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇനിയെങ്കിലും അധികൃതർ കണ്ണു തുറന്നില്ല എങ്കിൽ വലിയ വിപത്തിനായിരിക്കും കാത്തിരിക്കേണ്ടി വരിക. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം കെ എൻ വർഷ. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ അപകടങ്ങൾക്ക് അറുതിയില്ല. ചെറുകുന്ന് കോവപ്പുറത്ത് നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് അപകടം. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെ നടന്ന അപകടത്തിൽ ഡ്രൈവർക്ക് നിസാര പരിക്ക്. കണ്ണൂരിൽ നിന്ന് പയ്യന്നൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. നിയന്ത്രണം വിട്ട കാർ ചെറുകുന്ന് കോവപ്പുറത്ത് കലിങ്കിന് സമീപത്തെ ഇലക്ട്രിക് തൂണിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. ഇന്ന് അപകടം നടന്ന സ്ഥലത്ത് ആഴ്ചകൾക്ക് മുൻപ് ലോറിയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടം നടന്നിരുന്നു. KSTP റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. റോഡിന്റെ അപകടം വാഹനങ്ങളുടെ അമിതവേഗതയും റോഡിന്റെ അശാസ്ത്രീയതയുമെല്ലാം അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. രാമന്തളിയിലെ പ്രതീക്ഷ ബഡ്ജ് സ്കൂളിലെ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ പ്രതീക്ഷ നോട്ട്ബുക്സ് ബുക്കുകൾ ഒരുങ്ങുന്നു. പ്രതീക്ഷ ബഡ്ജ് സ്കൂളിലെ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ് നോട്ട്ബുക്കുകൾ നിർമ്മിക്കുന്ന വലിയൊരു യൂണിറ്റായി ഇതിനെ വളർത്തിയെടുത്തതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത്. ജീവിതം എന്ന ആശയത്തെ വെള്ളക്കടലാസുകളാൽ അടുക്കി വെച്ച് വർണ്ണ കവറുകൾ കൊണ്ട് ബൈൻഡ് ചെയ്തെടുക്കുന്ന പ്രതീക്ഷയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിറമില്ലെന്ന പൊതുബോധത്തിന്റെ ആശങ്കയെ സ്വയം നിറഞ്ചാലിച്ച് വർണ്ണപ്രപഞ്ചമാക്കി മാറ്റുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളെ. പറഞ്ഞു വരുന്നത് രാമന്തളിയിലെ പ്രതീക്ഷ ബഡ്സ് സ്കൂളിനെ കുറിച്ചാണ്. ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി നിമി നേരമെന്തിനോ തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി. മേൽക്കുമേൽ കടലാസുകൾ അടുക്കി വെച്ച് ജീവിതത്തിന് കനം കൂട്ടുന്നവരെ കണ്ടിട്ടുണ്ടോ? ഭാരമില്ലാത്ത ജീവിതങ്ങളെന്ന് നാം കളിയാക്കിയവർ ആ കടലാസുകൾക്ക് മേൽ ജീവിതത്തിന്റെ, പ്രതീക്ഷയുടെ കനം കയറുന്നത് നോക്കി ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ചിരിച്ച് കണ്ണു നിറയുന്നത് കണ്ടിട്ടുണ്ടോ? രാമന്തളിയിലെ പ്രതീക്ഷ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ കാണിച്ചു തരുന്നത് ഇതെല്ലാമാണ്. അവർ താളുകൾ അടുക്കി വെച്ചുണ്ടാക്കുന്നത് ഈ സന്തോഷങ്ങളാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒരു കൂട്ടം മനുഷ്യർ ഇവിടെ ജീവിതം എത്തിപ്പിടിക്കുന്നു. രാമന്തളിയിലെ പ്രതീക്ഷ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് നടത്തുന്ന തൊഴിൽ പരിശീലന കേന്ദ്രം അതേ പേരിൽ നോട്ട്ബുക്കുകൾ ഉണ്ടാക്കി തുടങ്ങിയത് 6 മാസങ്ങൾക്ക് മുൻപാണ്.
ദിവസേന 100 നോട്ട് ബുക്കുകൾ എന്ന കണക്കിലാണ് പ്രതീക്ഷ പ്രവർത്തനം തുടങ്ങിയത്. ഇന്നത് 100-ഉം 200-ഉം കടന്ന് ദിനം പ്രതി 1000-ഓളം നോട്ട് ബുക്കുകൾ നിർമ്മിക്കുന്ന യൂണിറ്റിലേക്ക് വളർന്നിരിക്കുന്നു. ഈ ഒരു പരിപാടി നമ്മൾ ആദ്യമേ ആലോചിച്ച സമയത്ത് അല്ലെങ്കിൽ തുടങ്ങിയ സമയത്ത് നമുക്ക് പുസ്തകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിൽപ്പന വളരെയേറെ പ്രയാസം ഉണ്ടായിരുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 മാസത്തിനുള്ളിലെ നമ്മൾ ഏറ്റവും വലിയൊരു ക്യാമ്പയിൻ പ്രവർത്തനം എന്ന നിലയിലേക്ക് മോർ എൻ ജി ഒയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നല്ലൊരു ക്യാമ്പയിൻ പ്രവർത്തനം നടത്തിക്കൊണ്ട് ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് തന്നെ എല്ലാ ജില്ലകളിലേക്കും അതുപോലെ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തു പോലും നമ്മുടെ നോട്ട് ബുക്ക് ഇപ്പം എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷയിലെ 5 വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളുമാണ് ഈ സംരംഭത്തിന് പിന്നിൽ. ബുക്കുകൾ ഉണ്ടാക്കുന്നതും ബൈൻഡ് ചെയ്യുന്നതും എല്ലാം ഈ യുവ സംരംഭകർ തന്നെ. രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന ജോലി വൈകിട്ട് 4 വരെ നീളും. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. വളരെ സന്തോഷമാണ്, കാരണം നമ്മൾ ഉണ്ടാക്കിയ ബുക്ക് ഈ സംസ്ഥാനത്ത് മൊത്തം നമ്മുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് അതുപോലെ ബാംഗ്ലൂരിലേക്ക് എത്തിയിട്ടുണ്ട്, പിന്നെ അങ്ങനെ ഗൾഫിലേക്ക് പോയിട്ടുണ്ട്. അത്രയും വിപണനം ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റ് വെച്ചിട്ട് ഓരോ ദിവസവും പറഞ്ഞു പറഞ്ഞ് അങ്ങനെ കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അത്രയും ഒരു അഭിമാനമാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുകയും അത് ഇത്രയും നല്ല രീതിയിൽ വിജയിപ്പിക്കാനും നമ്മുടെ ഒരു പഞ്ചായത്ത് അത്രയും നമ്മളോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് സാധിക്കുന്നത്. അടുക്കി ബൈൻഡ് ചെയ്ത ഒരു അവസാനവട്ട പരിശോധന കൂടി കഴിഞ്ഞാൽ ബുക്കുകൾ വിൽപ്പനയ്ക്ക് തയ്യാർ. ജോലി തികച്ചും പ്രൊഫഷണൽ. സ്കൂളിലെ 5 കുട്ടികളും രക്ഷിതാക്കളും 2 രക്ഷിതാക്കളും കൂടി ചേർന്നാണ് ഈ സംരംഭം തുടങ്ങിയത്. ഇപ്പോൾ കുട്ടികൾ നല്ല രീതിയിൽ എല്ലാത്തിനും പ്രവർത്തിക്കുന്നുണ്ട്. അവരെന്നെ എല്ലാം ചെയ്യും, നമ്മൾ കാണിച്ചു കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പ്രതീക്ഷ നോട്ട്ബുക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ നേരിട്ടും അല്ലാതെയും നിരവധി ഓർഡറുകളാണ് എത്തുന്നത്. ഓർഡറിനനുസരിച്ച് നോട്ട് ബുക്കുകൾ ഉണ്ടാക്കി അയക്കാൻ നിറഞ്ഞ ചിരിയോടെ അത്യധ്വാനം ചെയ്യാൻ ഈ കുട്ടികൾ തയ്യാറായിരിക്കുമ്പോൾ പ്രതീക്ഷ നോട്ട്ബുക്സ് എന്ന സംരംഭം വിജയിക്കുന്നു. അങ്ങനെ ഓരോ പുസ്തകവും അടുക്കി ബൈൻഡ് ചെയ്ത് അയക്കുമ്പോൾ ഈ യുവസംരംഭകർക്ക് നിറഞ്ഞ പ്രതീക്ഷയാണ്. പുസ്തകങ്ങൾ കൊണ്ട് തിരികെ പിടിക്കുന്ന ജീവിതത്തിൽ മകളിൽ ശ്യാമവർണ്ണൻ വാർമുകിലെ വാനിനി വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ കളിയാടി നിൽക്കും കദനം നിറയും യമുന നദിയായി മിഴിനീർവഴിയും ഇവരിവിടെ നിർമ്മിക്കുന്നതും വിൽക്കുന്നതും ബുക്കുകളാണ്. പക്ഷെ നമുക്ക് ലഭിക്കുന്നതോ പ്രതീക്ഷയുണ്ടെങ്കിൽ ഒന്നും ഒന്നിന്റെയും അവസാനമല്ല എന്നൊരു സന്ദേശവും. ക്യാമറ പേഴ്സൺ അർജുനൊപ്പം ചാന്ദിനി. ശക്തമായ മഴയിൽ മണ്ണും ചെളിവെള്ളവും കുത്തിയൊലിച്ച് വീടുകളിലേക്ക് കയറി. കടന്നപ്പള്ളി മംഗലശ്ശേരിയിൽ ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണെടുത്ത കുന്നിൻ ഭാഗത്ത് നിന്നാണ് മഴവെള്ളം കുത്തിയൊലിച്ചു വന്നത്. കടന്നപ്പള്ളി കൂളിക്കുന്ന് മുട്ടയിൽ നിന്നാണ് ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മണ്ണെടുത്തത്. ഇവിടെ നിന്ന് ഇളക്കിയിട്ട കല്ലുകൾ ഉൾപ്പെടെയുള്ള മണ്ണാണ് കനത്ത മഴയെ തുടർന്ന് കുത്തിയൊലിച്ച് വന്ന് വീടുകൾക്ക് നാശനഷ്ടം വരുത്തിയത്. കടന്നപ്പള്ളി മംഗലശ്ശേരിയിലെ നിരവധി വീടുകളിലേക്കാണ് ചെളിയും മണ്ണും നിറഞ്ഞ വെള്ളം ഒഴുകിയെത്തിയിരിക്കുന്നത്. മഴയിൽ ചെളിവെള്ളവും മണ്ണും ഒലിച്ചു വന്ന് വീടിന്റെ അകത്തുവരെ കയറിയിരിക്കുകയാണ്. മഴയുടെ തുടക്കഘട്ടത്തിൽ തന്നെ വെള്ളം വീടുകളിലേക്ക് കയറിയത് പ്രദേശവാസികളെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. വീട് മാറി താമസിക്കേണ്ട സ്ഥിതിയാണുള്ളതെന്ന് വീട്ടുകാർ പറയുന്നു. അതിന് വിശേഷത്തിൻ്റെ ഈ ഇഷ്ടം മഴയിൽ എൻ്റെ വീട് ആ കുളിക്കുന്ന പറഞ്ഞ ഒരു മുട്ടയുണ്ട്. അതിന് പഞ്ചായ റോഡിന് വേണ്ടിയിട്ട് പിന്നെ മണ്ണെടുത്തത് കാരണം ഈ വലിയ മഴയിൽ ശക്തിയായ വെള്ളം എൻ്റെ താഴെയാണ് എൻ്റെ വീട്. ശക്തിയായ വെള്ളം ഒഴുകി വരികയും തടത്തിലും പിന്നെ വീടിൻ്റെ 4 ഭാഗത്ത് പോയിട്ട് വെള്ളം നിറച്ച് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. ഇപ്പോഴും വി സുഗുണൻ, മൊയ്തു ഹാജി, കെ വി റീന, ഇ എൻ പത്മനാഭൻ മാസ്റ്റർ തുടങ്ങിയ വീട്ടുകാരാണ് ദുരിതത്തിലായിരിക്കുന്നത്. ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. സ്പോർട്സിൽ അടിമുടി നിറഞ്ഞു നിൽക്കുകയാണ്.
കരിവെള്ളൂർ സ്വാമിമുക്കിലെ പ്രമീള. പ്രമീള കൈവെക്കാത്ത സ്പോർട്സ് മേഖലകൾ കുറവാണെന്നത് ആരെയും അതിശയിപ്പിക്കും. മൾട്ടി ടാലന്റ് കായിക മികവിനുള്ള ലോക റെക്കോർഡും ഇപ്പോൾ പ്രമീളയെ തേടി എത്തിയിരിക്കുകയാണ്. പ്രമീളയെ പോലെ സ്പോർട്സിനെ അത്രമേൽ സ്നേഹിച്ച ഒരാളെ സമീപ പ്രദേശങ്ങളിലൊന്നും നമുക്ക് കണ്ടെത്താൻ സാധിച്ചു എന്ന് വരില്ല. സ്പോർട്സിന്റെ ഏതാണ്ട് എല്ലാ മേഖലകളിലും പ്രമീളയുടെ കയ്യൊപ്പ് പതിഞ്ഞു കിടക്കുന്നു. ഒരു കായിക ഇനം കണ്ട് വെറുതെ അതിൽ പങ്കെടുക്കാമെന്ന് കരുതുകയല്ല പ്രമീള ചെയ്യുന്നത്. നെടുനാളത്തെ പരിശീലനവും മത്സരങ്ങൾക്ക് പിറകിലുണ്ട്. അങ്ങനെയേ സ്വർണവും വെള്ളിയുമൊക്കെ നേടാൻ കഴിയൂ. ബംഗ്ലാദേശിന്റെ ആയോധന കലയായ ലാത്തി മേഖലയിൽ 4 വർഷമായി നിരന്തര പരിശീലനം നടത്തുകയാണ് പ്രമീള. ഇതിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സ്വർണവും നേടി. സ്പോർട്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നടത്തുന്ന കാരംസ് ടൂർണമെന്റിൽ ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ കരാട്ടെ, കാരംസ്, യങ്മുഡോ, സെബത്താക്രോ അങ്ങനെ പോകുന്നു പങ്കെടുത്ത കായിക ഇനങ്ങളുടെ നിര. ലാത്തി കല എന്ന ഗെയിമിലാണ് ഞാനിപ്പോൾ ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ചിട്ടുള്ളത്. അപ്പോൾ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഗോൾഡ് മെഡൽ നേടാൻ സാധിച്ചിട്ടുള്ളത്. 6 രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരമായിരുന്നു. ഒരു സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പായിരുന്നു എനിക്കിപ്പോൾ കിട്ടിയ ഈ അംഗീകാരം. സ്വാമിമുക്കിലെ എൻ വി തമ്പാന്റെയും കമലാക്ഷി അമ്മയുടെയും മകളാണ് പ്രമീള. ബേബിയാണ് ഭർത്താവ്. നിവേദ്, മാളവിക എന്നിവർ മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കുറ്റൂരിൽ CPM ഓഫീസിൽ സമീപവാസിയായ മധ്യവയസ്കൻ തൂങ്ങി മരിച്ച നിലയിൽ. കുറ്റൂർ സ്വദേശിയായ കെ രഘുവരനെയാണ് CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിലെ വാതിലില്ലാത്ത മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. കുറ്റൂർ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് കെട്ടിടത്തിൽ സമീപവാസിയായ മധ്യവയസ്കനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കുറ്റൂർ സ്വദേശിയായ കെ രഘുവരനെയാണ് രാവിലെ 9 മണിയോടെ ഓഫീസ് കെട്ടിടത്തിന്റെ വാതിലില്ലാത്ത മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ലോട്ടറി തൊഴിലാളിയായ രഘുവരന്റെ വീട് പാർട്ടി ഓഫീസിന് തൊട്ടടുത്തായാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച രാജ്മോഹൻ ഉണ്ണിത്താന് കല്യാശ്ശേരി മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ സ്വീകരണം നൽകി. പഴയങ്ങാടിയിൽ റോഡ് ഷോയും നടന്നു. കല്യാശ്ശേരി മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താന് പഴയങ്ങാടിയിൽ സ്വീകരണം നൽകി. എരിപുരം മുതൽ പഴയങ്ങാടി വരെ റോഡ് ഷോ നടത്തിയാണ് വോട്ടർമാരെ രാജ്മോഹൻ ഉണ്ണിത്താൻ അഭിസംബോധന ചെയ്തത്. അപ്പൊ അതിന് എന്റെ കുടുംബം നീലേശ്വരത്തു നിന്ന് വണ്ടി കയറിയിട്ടുണ്ട്. ഞാനിവിടെ നിന്ന് പഴയങ്ങാടി നിന്ന് കയറണം. കയറി കഴിഞ്ഞാൽ നാളെ വൈകുന്നേരത്തെ മാവേലി എക്സ്പ്രസിന് ഞാൻ തിരിച്ചു വരും. വന്നു കഴിഞ്ഞാൽ കല്യാശ്ശേരിയിലെ മാടായി, മാട്ടൂൻ, അതുപോലെ തന്നെ ചെറുവുന്ന്, ചെറുതാഴം, അതുപോലെ കണ്ണപുരം, കല്യാശ്ശേരി അടക്കമുള്ള എല്ലാ മണ്ഡലത്തിലും വന്ന് നിങ്ങൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തും. എല്ലാവരോടും അത് കഴിഞ്ഞ് പാർലമെന്റിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്ത് നമ്മുടെ പാർലമെന്റിലെ നടപടിക്രമങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ സ്വീകരണ പരിപാടികൾ വയ്ക്കും. നന്ദി രേഖപ്പെടുത്താൻ. KPCC നിർവാഹക സമിതി അംഗം MB ഉണ്ണികൃഷ്ണൻ, UDF മണ്ഡലം ചെയർമാൻ NG സുനിൽ പ്രകാശ്, കല്യാശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് B രാജൻ, SKP സഖറിയ, AP ബദറുദ്ദീൻ, കക്കോപ്രവൻ മോഹനൻ, ജോയ് ചൂട്ടാട്, മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ, യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പൂങ്കാവ്, മന്ദി പവിത്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. റോഡ് ഷോ പഴയങ്ങാടിയിൽ സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. DYFI പുത്തൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാമിമുക്കിനെ സൗന്ദര്യവൽക്കരിക്കാൻ ഒരുങ്ങുന്നു. ഹരിതവീതി എന്നു പേരിട്ട പദ്ധതിയുടെ മേഖലാതല ഉദ്ഘാടനം സ്വാമിമുക്കിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഗോപാലൻ നിർവഹിച്ചു. 5 റോഡുകൾ കൂടുന്ന കവലയാണ് സ്വാമിമുക്ക്. ചീമേനിയിലേക്കും കാങ്കോലിലേക്കും പുത്തൂരിലേക്കും മാത്തിലേക്കും കൊഴുമലിലേക്കും ഇവിടെ നിന്നാണ് വഴിതിരിഞ്ഞു പോകേണ്ടത്. റോഡിന്റെ എല്ലാ ഭാഗത്തും പൂച്ചെടികൾ വെക്കും. പരിപാലിക്കേണ്ട ചുമതല ആ പൂച്ചെടികൾക്ക് മുമ്പിൽ വരുന്ന വ്യാപാരികൾക്കാണ്. കെ.മധു, സുരേന്ദ്രൻ, സുമേഷ്, മനുരാജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. അതുപോലെ ഇവിടെ പൂക്കൾ ഏറ്റവും സൗരഭ്യമായിട്ടുള്ള പൂക്കൾ ഉൾപ്പെടെ വെച്ച് പിടിപ്പിക്കണം. പല ഘട്ടങ്ങളിലും ഇതിനെ കടന്നു പോകുന്ന ആളുകൾക്ക് ഈ പൂക്കളുടെ മണം കൂടി ഏശാൻ തക്കത്ത കണിയിലേക്ക് നല്ല പൂച്ചെടി ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഏറ്റവും ഹരിതാമമായ രൂപത്തിലും സൗന്ദര്യമായ രൂപത്തിലും നമുക്ക് ഈ DYFI പദ്ധതി മാറ്റാൻ വേണ്ടി സാധിക്കണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞു, ഇപ്പോൾ 75 കൈവരി കൂടിയുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ന്യൂസ് അവറിൽ ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. കണ്ടലിന്റെ കഥ പറഞ്ഞ ദിവാകരൻ, വിഷമില്ലാത്ത പച്ചക്കറികളുടെ രുചി വിളമ്പി KBR കണ്ണേട്ടൻ. ഏവർക്കും വേറിട്ട അനുഭവമായി പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയം സംഘടിപ്പിച്ച നാട്ടുപച്ച എന്ന പരിപാടി.
കല്ലേൻ പൊക്കുടിന് ശേഷം കേരളത്തിലുടനീളം ലക്ഷത്തിലധികം കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിച്ച ശ്രദ്ധേയനായ പ്രാദേശിക കർഷക ശാസ്ത്രജ്ഞൻ ദിവാകരൻ നീലേശ്വരവും 4 പതിറ്റാണ്ടായി വിഷമില്ലാത്ത പച്ചക്കറി ഏക്കർ കണക്കിന് പാടത്ത് കൃഷി ചെയ്തും പ്രചരിപ്പിച്ചും പ്രകൃതി ജീവനത്തിന്റെ നേർസാക്ഷ്യമായ KBR കണ്ണേട്ടനം പരിസ്ഥിതി ദിനത്തിൽ ഒത്തുകൂടിയ നിറഞ്ഞ സദസ്സിന് മുന്നിൽ മനസ്സ് തുറന്നു. കേരളത്തിലുടനീളം മിയാവാക്കി ഗൃഹവനം, പച്ചത്തുരുത്ത്, കണ്ടൽ തുരുത്തുകൾ എന്നിവ സൃഷ്ടിക്കുന്നതിൽ ചെത്ത് തൊഴിലാളിയായ ദിവാകരൻ കൈവരിച്ച നേട്ടങ്ങൾ അത്ഭുതത്തോടെയാണ് ഏവരും ശ്രവിച്ചത്. വെള്ളൂർ കണ്ടോത്ത് സ്വദേശിയായ കണ്ണേട്ടൻ ജൈവ കൃഷിത്തോട്ടം സർവകലാശാല വിദ്യാർത്ഥികൾക്കൊപ്പം കൃഷി വിദഗ്ധർക്കും ഇന്ന് ഒരു പാഠശാലയാണ്. അത്യുത്പാദന ശേഷിയുള്ള 100 ഫലവൃക്ഷത്തൈകളും പച്ചക്കറി വിത്തുകളുമായാണ് രണ്ടുപേരും പാഠശാലയിലെത്തിയത്. അത് ഏവർക്കും സൗജന്യമായി വിതരണം ചെയ്യുകയും ചെയ്തു. നാട്ടുപച്ച എന്ന് പേരിട്ട പരിപാടിയിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ശിവകുമാർ രണ്ടുപേരെയും പൊന്നാടയണിച്ച് ആദരിച്ചു. VV പ്രദീപൻ അധ്യക്ഷനായി. കണ്ണൂർ സർവകലാശാല BA ഹിസ്റ്ററി പരീക്ഷയിൽ 2nd റാങ്ക് നേടിയ അർച്ചന മോഹൻ, BSc ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സയൻസിൽ റാങ്ക് ജേതാവായ ജഗന്നാഥൻ, വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അനന്യ സുധീർ, റെജിയ റിയാസ്, നിഹാൽ രാജ്, ആദിഷ് KP, ഋതുരാജ് TV എന്നിവരെ അനുമോദിച്ചു. കെ ശിവകുമാർ, ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കൊടക്കാട് നാരായണൻ, PV ദിവാകരൻ, KBR കണ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവളൂർ. കുന്നച്ചേരി ALP സ്കൂളിന്റെ പുതിയ കെട്ടിടോദ്ഘാടനവും 1 വർഷം നീണ്ടു നിൽക്കുന്ന 90th വാർഷികാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനവും June 7 വെള്ളിയാഴ്ച വൈകിട്ട് 4 നടക്കും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുന്നച്ചേരി ALP സ്കൂളിന്റെ പുതിയ കെട്ടിടോദ്ഘാടനവും 1 വർഷം നീണ്ടു നിൽക്കുന്ന 90th വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും വെള്ളിയാഴ്ച വൈകിട്ട് 4 രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും. എം രാജഗോപാലൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ മുഖ്യാതിഥിയാകും. ചടങ്ങിൽ സ്കൂൾ കെട്ടിട നിർമ്മാണത്തിൽ പങ്കാളികളായ എഞ്ചിനീയർ P പ്രജിത്തിനെയും കോൺട്രാക്ടർ MV കുഞ്ഞിക്കോരനെയും ആദരിക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. K നാരായണൻ, KV മോഹനൻ ചെറുകാനം, T വിലാസിനി, TV കുഞ്ഞികൃഷ്ണൻ, VK ചന്ദ്രൻ, M രമേശ് ബാബു, C അനീഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് മർച്ചന്റ്സ് യൂത്ത് വിംഗ് SSLC +2 വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ദേശീയ തലത്തിൽ അംഗീകാരം നേടിയവർക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. എം വിജിൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് മർച്ചന്റ്സ് യൂത്ത് വിംഗ് SSLC +2 വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ദേശീയ തലത്തിൽ അംഗീകാരം നേടിയവർക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. എം വിജിൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷാജി ഫോക്കസ് അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ MB തിലകൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മർച്ചന്റ്സ് യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി അനൂപ് MK, VP സുമിത്രൻ, V നന്ദകുമാർ, T ബിജു, KV നന്ദിനി, ഗീതാ രമേശ്, രതീഷ് TV, ഷൈജു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വ്യാപാരി വ്യവസായി സമിതി മാടായി ഏരിയ വ്യാപാരി മിത്ര കൺവെൻഷനും ആനുകൂല്യ വിതരണവും പിലാത്തറ വ്യാപാരി മന്ദിരത്തിൽ നടന്നു. എം വിജിൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി മാടായി ഏരിയ വ്യാപാരി മിത്ര കൺവെൻഷനും ആനുകൂല്യ വിതരണവും പിലാത്തറ വ്യാപാരി മന്ദിരത്തിൽ നടന്നു. എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. അത് നടപ്പിൽ വീഴ്ത്തിയതിലൂടെയും ഒരു മാതൃക തന്നെയാണ് വ്യാപാരി വ്യവസായ സമിതി നടത്തിയിരിക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ MLA ആയി വന്നപാടും ഒരു ദിവസം വ്യാപാരി വ്യവസായ സമിതിയുടെ ഭാരവാഹികൾ എന്നെ വന്ന് കണ്ടു, പറഞ്ഞു ഒരു വീഡിയോ കാണും. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് വീഡിയോ? അപ്പോൾ പറഞ്ഞു നമ്മളൊരു പുതിയ. ഏരിയ പ്രസിഡന്റ് രാമചന്ദ്രൻ M അധ്യക്ഷത വഹിച്ചു. സമിതി ജില്ലാ പ്രസിഡന്റ് P വിജയൻ ആനുകൂല്യ വിതരണം നിർവഹിച്ചു. വ്യാപാരി മിത്ര ജില്ലാ കൺവീനർ KV ഉണ്ണികൃഷ്ണൻ വ്യാപാരി മിത്ര വിശദീകരണം നൽകി. MK തമ്പാൻ, TC വിൽസൺ, AP നാരായണൻ, KC രഘുനാഥ്, PK ഭാസ്കരൻ, പോളരാജൻ, യു കൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ലോക പരിസ്ഥിതി ദിനം കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിലെ ചൂട്ടൻപാറ പള്ളത്തിൽ നടന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K ശകുന്തള ഉദ്ഘാടനം ചെയ്തു. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AG അജിത് കുമാർ അധ്യക്ഷനായി. ശ്യാംകുമാർ പുറവങ്കര പരിസ്ഥിതി ക്ലാസ് എടുത്തു. P ശശിധരൻ, PB ഷീബ, ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവൻ,
ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ കയ്യൂർ ഗവൺമെന്റ് ITI, കയ്യൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ NSS വോളണ്ടിയർമാർ, അധ്യാപകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, വാർഡ് വികസന സമിതി അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ചെറുതാഴം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂഫെ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ CP ഷിജു സ്കൂഫെ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ചെറുതാഴം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച സ്കൂഫെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ CP ഷിജു ഉദ്ഘാടനം ചെയ്തു. വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്കൂൾഫെ പദ്ധതി. ചെറുതാഴം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കാൻ വേണ്ടി വരുന്ന കുട്ടികൾക്ക് നിരവധിയായിട്ടുള്ള പ്രതിസന്ധികൾ ആദ്യഘട്ടങ്ങളിലുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് ഇനി എപ്പോഴും ഒരു ചായ കുടിക്കാൻ വേണ്ടി തോന്നിക്കഴിഞ്ഞാൽ ചായ കുടിക്കാൻ ഒരു ഇടയില്ല. പഞ്ചായത്ത് മെമ്പർ KV ബിന്ദു അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ M സുർജിത്ത് പദ്ധതി വിശദീകരണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ N രാജേഷ്, CDS ചെയർപേഴ്സൺ E വസന്ത, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രമോദ്, ബീന ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുടുംബശ്രീക്ക് ഇത്തരത്തിലൊരു സംരംഭം ആരംഭിച്ചത്. 8th വാർഡ് കുടുംബശ്രീയിലെ 3 അംഗങ്ങൾ ചേർന്നാണ് സംരംഭം നടത്തുന്നത്. മിതമായ നിരക്കിൽ രുചികരമായ ഭക്ഷണം ശുചിത്വമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. കുടുംബശ്രീ പ്രവർത്തകരും അധ്യാപകരും കുട്ടികളും സ്കൂഫെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വിജയത്തിലും തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിലും ആഹ്ലാദം പ്രകടിപ്പിച്ച BJPയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ പ്രകടനം നടത്തി. നിരവധി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വിജയത്തിലും തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചതിലും ആഹ്ലാദം പ്രകടിപ്പിച്ച BJPയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി. TV ഷിബിൻ, ടി കുഞ്ഞിരാമൻ, M ഭാസ്കരൻ, PV വിജയൻ, എ ഷൈജു, TV രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ന്യൂസ് അവറിൽ ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കുടുംബശ്രീ ജില്ലാ മിഷൻ പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന മുറ്റത്ത് ഒരു മുരിങ്ങ പദ്ധതി ജില്ലാതല ഉദ്ഘാടനവും കണ്ണപുരം ബഡ്സ് സ്കൂൾ പ്രവേശനോത്സവവും കണ്ണപുരം ചുണ്ട ബഡ്സ് അങ്കണത്തിൽ MVJ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ന് June 5 പരിസ്ഥിതിനാണ് അല്ലേ, നമ്മൾ എന്തുകൂടി നടന്നുണ്ട്, ചെടി നമ്മൾ എന്ത് ചെയ്യണം, വീട്ടിലേക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ, വീട്ടിലേക്കും തരുന്നുണ്ട്. എന്നാ ചെടി അറിയാ, മുരിങ്ങ അറിയില്ലേ, മുരിങ്ങ. മുരിങ്ങയുടെ പ്രത്യേകത എന്താ, ഇഷ്ടമാണ് നമുക്ക് മുരിങ്ങ ഇഷ്ടം. മുരിങ്ങയുടെ ഇല വറവാക്കാം അല്ലേ, തിന്നില്ലേ നമ്മള്, മുരിങ്ങയുടെ ഇല വറവാക്കാം. പിന്നെന്താ ഉണ്ടാവും, മുരിങ്ങ കായ്, മുരിങ്ങക്കായി. ആ മുരിങ്ങക്കായ് നമ്മൾ എന്തിനാ ഉപയോഗിക്കാം. മുറ്റത്തൊരു മുരിങ്ങ പദ്ധതി ജില്ലാതല ഉദ്ഘാടനവും കണ്ണപുരം ബഡ്സ് സ്കൂൾ പ്രവേശനോത്സവവും കണ്ണപുരം ചുണ്ട ബഡ്സ് അങ്കണത്തിൽ MVJ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K രതി അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ M സുർജിത്ത് മുഖ്യാതിഥിയായി. പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി മുറ്റത്ത് ഒരു മുരിങ്ങ പദ്ധതിയിലൂടെ June 5 മുതൽ 30 വരെ ജില്ലയിലെ 20,000 അയൽക്കൂട്ടങ്ങളിൽ 3,00,000 മുരിങ്ങത്തൈ നട്ട് പരിപാലിക്കും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ഗണേശൻ, V വിനീത, AV പ്രഭാകരൻ, P വിദ്യ, OV വിജയൻ, N ശ്രീധരൻ, TK ദിവാകരൻ, KV ശ്രീധരൻ, KV രാമകൃഷ്ണൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി P രാജസുന്ദരൻ, കൃഷി ഓഫീസർ U പ്രസന്നൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പിലിക്കോട് ഉത്തരമേഖലാ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ സങ്കരയിനങ്ങളുടെ വികസനത്തിന് മാതൃപിതൃ സസ്യങ്ങളുടെ തോട്ടമൊരുക്കി. ലോക പരിസ്ഥിതി ദിനത്തിൽ കേന്ദ്രത്തിലെ പുതിയ തോട്ടത്തിൽ തെങ്ങിൻ തൈകൾ നട്ട് തുടക്കമിട്ടു. 1932-34 കാലഘട്ടത്തിൽ ലോകത്താദ്യമായി സങ്കരയിനത്തിലുള്ള തെങ്ങിനം വികസിപ്പിച്ചെടുത്ത ഖ്യാതിയുള്ള പിലിക്കോട് മേഖലാ ഗവേഷണ കേന്ദ്രത്തിൽ ഇതിനുശേഷം 5 സങ്കരയിനം തെങ്ങിനങ്ങളും 3 സെലക്ഷൻ തെങ്ങിനങ്ങളും അന്നത്തെ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഈ കേന്ദ്രം വികസിപ്പിച്ചിട്ടുണ്ട്. സങ്കരയിനം തെങ്ങിനങ്ങൾക്കായി കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും കർഷകർ ഇപ്പോഴും ആശ്രയിക്കുന്ന ഒരു ഗവേഷണ കേന്ദ്രമാണിത്. സങ്കരയിനങ്ങളുടെ വികസനത്തിന് മാതൃപിതൃ സസ്യങ്ങളുടെ തോട്ടങ്ങൾ അത്യാവശ്യമാണ്. മാതൃസസ്യങ്ങളിൽ പ്രധാനിയായ പശ്ചിമനെടിയ ഇനത്തിൽപ്പെട്ട 100 തൈകൾ ഗവേഷണ കേന്ദ്രത്തിലെ മുഴുവൻ ജീവനക്കാരും ഉൾപ്പെട്ട ടീം ഒന്നിച്ച് നട്ടുകൊണ്ടാണ് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം പരിസ്ഥിതി ദിനം ആഘോഷിച്ചത്. കാർഷിക കേന്ദ്ര മേധാവി ഡോക്ടർ T വനജ തെങ്ങിൻ്റെ നട്ട് പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പച്ചത്തുരുത്തുകളെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ
മനുഷ്യൻ്റെ ജീവനാഡികളെ പോലെ തന്നെ നദികളെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ, ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം അതിൻ്റെ ഗവേഷണ പ്രവർത്തനങ്ങളും കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പ്രാവശ്യത്തെ ഈ പരിസ്ഥിതി ദിനാചരിച്ചിരിക്കുന്നത്. ഗവേഷകരോടും ഗവേഷണ കേന്ദ്രത്തിലെ മുഴുവൻ ജീവനക്കാരോടും ചേർന്ന് ഭൂമിയുടെ ഉർവരത തിരിച്ചുപിടിക്കുക, തെരച്ചിടാതിരിക്കുക, വരൾച്ചയ്ക്കെതിരായ മാർഗങ്ങൾ എന്നീ പരിസ്ഥിതി ദിന സന്ദേശങ്ങൾ മുൻനിർത്തിയുള്ള ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്ക് ആസൂത്രണം ചെയ്യാൻ ഡോക്ടർ ടി വനജ അഭ്യർത്ഥിച്ചു. ഫാം ഇൻചാർജും അസോസിയേറ്റ് പ്രൊഫസറുമായ പി കെ രതീഷ്, പി ആർ രാഗേഷ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സി വി രാജേഷ്, ഫാം സൂപ്രണ്ട് കെ സി ജെയ്മോൻ, തൊഴിലാളി പ്രതിനിധി ടി വി രമണി തുടങ്ങിയവർ സംസാരിച്ചു. കോപ്സ് വെള്ളച്ചാൽ ഉന്നത വിജയികളെ അനുമോദിച്ചു. എം വിജിൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. എം ബി ബി എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഡോക്ടർ മുഹീദ് എസ് ടി പി, സി എം എ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ആദർശ് കെ, എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മസൂദ ലിയാന, പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഫാത്തിമത്ത് നദ ടി പി, അർഷ്യ എൻ ഡി, ആമിന അബ്ദുൾ റഫ്, ഫാത്തിമ ഫൈസൽ എം കെ പി, മുഹമ്മദ് സൈൽ അമൽ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി എം വിജിൻ എം എൽ എ ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മരങ്ങൾ നട്ടും തൈകൾ വിതരണം ചെയ്തും നാടെങ്ങും പരിസ്ഥിതി ദിനം ആചരിക്കുമ്പോൾ പടന്ന എം ആർ വൊക്കേഷണൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ നടത്തിയത് വേറിട്ട പരിസ്ഥിതി ദിനാചരണം. 7 പതിറ്റാണ്ടിലധികമായി സ്കൂൾ കവാടത്തിനടുത്ത് കുട്ടികൾക്കും പ്രദേശത്തുകാർക്കും തണൽ നൽകി ഉയർന്നു നിൽക്കുന്ന കാറ്റാടി മരത്തെ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുത്താണ് വിദ്യാർത്ഥികൾ ക്ലാസുകളിലേക്ക് മടങ്ങിയത്. സ്കൂളിന്റെ മുന്നിലുള്ള പ്രധാന പാതയോരത്ത് മസ്ജിദിനോട് ചേർന്നുള്ള ഭാഗത്താണ് 3/4 നൂറ്റാണ്ട് പടന്നയുടെ സംരക്ഷണമായി വലിയ കാറ്റാടി മരമുള്ളത്. വേരുകൾ കാലുകളാക്കി പാതയോരത്ത് ഉയർന്നു നിൽക്കുന്ന പുരാതന കാറ്റാടി മരത്തിന്റെ തണലിൽ നടന്ന പരിസ്ഥിതി ദിനാചരണ ചടങ്ങ് സ്കൂൾ പ്രധാന അധ്യാപകൻ എം സി ശിഹാബ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞ പുതുക്കി. സ്കൂൾ വിദ്യാർത്ഥി എം സി റംസ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ വിവിധ പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുകയും വൃക്ഷത്തൈകൾ നടുകയും ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ കലാപരിപാടിയും അവതരിപ്പിച്ചു. അധ്യാപകരായ അനീഷ് വെങ്ങാട്ട്, പി ഹരീന്ദ്രൻ, വി കെ ശശികല, കെ പ്രകാശ്, പ്രീന അരവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. 2025 മാർച്ച് 5 മുതൽ 12 വരെ നടക്കുന്ന ശ്രീ രാമവില്യം കഴകം പെരിങ്കളിയാട്ട അന്നദാനത്തിന് വേണ്ടി 5000 നേന്ത്രവാഴ നട്ടുകൊണ്ടുള്ള ജൈവകൃഷി നടീൽ ഉത്സവത്തിന്റെ ഭാഗമായി കൂലേരിമുണ്ടിയുടെ ആഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂർ ചക്രപാണി മഹാക്ഷേത്ര പരിസരത്ത് വാഴക്കന്ന് നടീൽ ചടങ്ങ് നടന്നു. തൃക്കരിപ്പൂർ കൃഷി ഓഫീസർ രജീന വാഴക്കന്ന് നടീൽ ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീ രാമവില്യം കഴകം പെരുങ്കളിയാട്ടം 2025 മാർച്ച് 5 മുതൽ 12 വരെ നടക്കും. പെരുങ്കളിയാട്ട അന്നദാനത്തിനായി 5000 നേന്ത്രവാഴ നട്ടുകൊണ്ടുള്ള ജൈവകൃഷി നടീൽ ഉത്സവത്തിന്റെ ഭാഗമായി കൂലേരിമുണ്ടിയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനത്തിൽ തൃക്കരിപ്പൂർ ചക്രപാണി മഹാക്ഷേത്ര പരിസരത്ത് വാഴക്കന്ന് നടീൽ ചടങ്ങ് നടന്നു. കൂടാതെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ജൂൺ 5 പരിസ്ഥിതി ദിനം. ഈ ഒരു ദിവസം തന്നെ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി നിങ്ങൾ തെരഞ്ഞെടുത്തതിൽ അഭിനന്ദിക്കുന്നു. വെറും ഒരു പരിസ്ഥിതി ദിനമായിട്ടല്ല നമ്മളിത് ആഘോഷിക്കുന്നത്, ഒരു പരിസ്ഥിതി വാരമായിട്ട് ആഘോഷിക്കുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ദിവസം മാത്രം ചെടി നട്ടതുകൊണ്ടായില്ല. മുണ്ട്യ പ്രസിഡന്റ് വി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ കൃഷി ഓഫീസർ രജീന വാഴക്കന്ന് നടീൽ ഉദ്ഘാടനം നിർവഹിച്ചു. കെ വി ചെറിയമ്പൂ വടക്കറച്ചൻ ഭദ്രദീപം കൊളുത്തി. ജൈവകൃഷി കമ്മിറ്റി ചെയർമാൻ മാമുനി സുരേഷ് പദ്ധതി വിശദീകരണം ചെയ്തു. ചക്രപാണി ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ടി എസ് രമേശൻ, ക്ഷേത്രം ക്ലർക്ക് മാധവൻ, പെരുങ്കളിയാട്ടം സംഘാടക സമിതി ഭാരവാഹികൾ, രാമവില്യം കഴകം ഭാരവാഹികൾ, മാതൃസമിതി ഭാരവാഹികൾ, വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികൾ, കൂലേരിമുണ്ട്യ ജോയിന്റ് സെക്രട്ടറി എം വി അനൂപ്, കൂലേരിമുണ്ട്യ ദേവസ്വം സെക്രട്ടറി സി രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുതാഴം റെഡ് സ്റ്റാർ കോവൽ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയം ഡിവൈഎഫ്ഐ കോവൽ യൂണിറ്റ് സംയുക്ത നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസും എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദന സദസ്സും ഡോക്ടർ ചെറുതാഴം കുഞ്ഞിരാമം മാരാരെ ആദരിക്കലും നടന്നു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം റെഡ് സ്റ്റാർ കോവൽ ഗ്രാമീണ വായനശാലാൻ ഗ്രന്ഥാലയം ഡിവൈഎഫ്ഐ കോവൽ യൂണിറ്റ് സംയുക്താഭിമുഖ്യത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസും എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. തുടർന്ന് കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് ഡോക്ടർ ചെറുതാഴം കുഞ്ഞിരാമ മാരാരെ ആദരിച്ചു. ചടങ്ങ് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു.
തുടർന്ന് SSLC പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണം ഡോക്ടർ ചെറുതാഴം കുഞ്ഞിരാമന്മാരാർ നിർവഹിച്ചു. എ നിശാന്ത്, യു സുരേശൻ, ടി രമേശൻ, PP ബാലൻ മാസ്റ്റർ, PP ശാന്തകുമാരി, യു രാധ, നിവേദി ചന്ദ്രൻ, സീമ TP തുടങ്ങിയവർ സംസാരിച്ചു. ഉപരിപഠന മേഖല എന്ന വിഷയത്തിൽ ഡോക്ടർ ഷാനവാസ് PH ക്ലാസ് എടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്ര. ഒളവറ മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ പുതിയതായി നിർമ്മിച്ച ഒളവറ ഉള്ളിയം മസ്ജിദ് നൂറിന്റെ ഉദ്ഘാടന പരിപാടികൾ June 8, 9, 10 തീയതികളിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രോഗികളോട് ഹൃദയമില്ലാത്ത നടപടിയുമായി പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജ്. ബൈപ്പാസ് ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ട് 6 മാസത്തിലധികമാകുന്നു. നിർധനരായ രോഗികളടക്കം സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്നു. അപകടങ്ങൾക്ക് അറുതിയില്ല. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ ചെറുകുന്ന് കോവപ്പുറത്ത് നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് അപകടം. അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്ക്. എഴുതാം പ്രതീക്ഷയുടെ താളുകളിൽ സ്നേഹാക്ഷരങ്ങൾ. രാമന്തലയിലെ പ്രതീക്ഷ ബഡ്സ് സ്കൂളിലെ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ പ്രതീക്ഷാ നോട്ട്ബുക്കുകൾ ഒരുങ്ങുന്നു. പ്രതീക്ഷയെ വളർത്തിയെടുത്തതിനു പിന്നിൽ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും. സ്പോർട്സിൽ ആരെയും അതിശയിപ്പിക്കുന്ന മൾട്ടി ടാലന്റ് കായിക മികവിനുള്ള ലോക റെക്കോർഡ് നേടി കരിവള്ളൂർ സ്വാമിമുക്കിലെ പ്രമീള. കരിവെള്ളൂർ പാലക്കുന്നിൽ കണ്ടലിന്റെ കഥ പറഞ്ഞ ദിവാകരനും വിഷരഹിത പച്ചക്കറികളുടെ രുചി വിളമ്പി KBR കണ്ണേട്ടനും. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.